ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കോവയ്ക്ക കൊണ്ടാണ് നമ്മളിന്ന് തോരൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ തോരൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിവിടെ വൃത്തിയായി കഴുകിയെടുത്ത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കോവയ്ക്ക നടികെ മുറിച്ചതിന് ശേഷം ഇതുപോലെ ചെരിച്ചൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പം കോവയ്ക്കയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ചൊന്ന് വേവിക്കണം അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഒഴിക്കരുത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് വേവുന്ന സമയം നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തേക്കുന്നത് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് നാല് വെളുത്തുള്ളി ഏഴ് ചുവന്നുള്ളി വട്ടമരിഞ്ഞത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകവും പുളിയില്ലാത്ത ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട നമ്മൾ അവിയലിനൊക്കെ ഒതുക്കുന്ന പോലെ ഒന്ന് തരിതരിപ്പായിട്ട് വേണം ഒതുക്കിയെടുക്കാൻ അപ്പോൾ ഒതുക്കിയെടുത്തപ്പം ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ടുണ്ട് അത് റെക്കോർഡ് റെക്കോർഡായില്ലായിരുന്നു ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം വേവിക്കാൻ വെച്ച കോവയ്ക്ക നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വീണ്ടും അടച്ച് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പം ഇവിടെ കോവയ്ക്ക പാകത്തിന് വേവായിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒതുക്കി വെച്ച അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു രീതിയിൽ തോരൻ തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കോവിക്ക തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പൊന്ന് കോവയ്ക്കയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ കോവിക്കാത്തോരൻ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെല്ലാം ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് കൂടി പറയുക ഇൻഷാല്ല നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം